നമസ്കാരം, ഞാൻ മിഥുന, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് അറ്റ് ഉണ്ണാവ് മൈൻഡ് ആൻഡ് ബിഹേവിയർ സെന്റർ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം OCPD അഥവാ ഒബ്സസീവ് കമ്പൾസീവ് പേഴ്സണാലിറ്റി ഡിസോർഡറിനെ പറ്റിയിട്ടാണ്. OCDയെ കുറിച്ച് നമ്മൾ കുറെ കേട്ടിട്ടുണ്ട്. OCD എന്ന് പറയുമ്പോൾ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ ആണ്. OCDയും OCPDയും രണ്ടും രണ്ടാണ്. OCD എന്ന് പറയുന്നത് ഒരു ആൻസൈറ്റി ഡിസോർഡർ ആണ്. ആ പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പോലെ തന്നെ ഒബ്സഷൻസ് ഉണ്ടാവും. ഒബ്സഷൻസ് എന്ന് പറയുമ്പോൾ വളരെ ഇൻട്രൂസീവ് ആയിട്ടുള്ള, റിപ്പീറ്റഡ് ആയിട്ടുള്ള, അൺവാണ്ടഡ് ആയിട്ടുള്ള തോട്ട്സ് അല്ലെങ്കിൽ മെന്റൽ ഇമേജസ് ആണ് ദാറ്റ് മേക്സ് അസ് ആൻഷ്യസ്. അതിന്റെ ഭാഗമായിട്ടാണ് കമ്പൾഷൻസ് വരുന്നത്. ഈ തോട്ട്സ് ഉള്ളത് കൊണ്ട് തന്നെ അത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തിയിൽ റിഫ്ലക്റ്റ് ആവും. കമ്പൾഷൻസ് എന്ന് പറയുമ്പോൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള ആക്ഷൻസ് ആണ്. OCD എന്ന് പറയുമ്പോൾ പല രീതിയിലുണ്ട്. കണ്ടാമിനേഷൻ OCD, വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക, കൈ കഴുകിക്കൊണ്ടിരിക്കുക, ചെക്കിംഗ് വരാം, വാതിലടച്ചോ ലൈറ്റ് ഓഫ് ചെയ്തോ അങ്ങനെ ചെക്ക് ചെയ്യാം. ഹാം ഒബ്സഷൻസ് വരാം, സെക്ഷുവൽ ഒബ്സഷൻസ് വരാം, സിമെട്രി നോക്കാറുണ്ട് ചിലവർ, ഹോർഡിങ് വരാം, പെർഫെക്ഷനിസം വരാം, അങ്ങനെ പല രീതിയിൽ OCD ഉണ്ട്. OCD എന്ന് പറയുമ്പോൾ അത് ആൻസൈറ്റി ഡിസോർഡറിലാണ്. OCPD ഇറ്റ് കംസ് അണ്ടർ ദ കാറ്റഗറി ഓഫ് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്. അതിൽ ഒബ്സഷൻസും കമ്പൾഷൻസും ഒന്നുമില്ല. പക്ഷേ അത് OCPDയിലുള്ള സൈൻസ് ആൻഡ് സിംറ്റംസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് നമുക്കൊരു പെർഫെക്ഷനിസം അവരിൽ കാണാൻ പറ്റും. ഒരു എക്സസ് ആയിട്ടുള്ള പെർഫെക്ഷനിസം അവരിൽ കാണാൻ പറ്റും. അവരെന്ത് കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിലും വളരെ പെർഫെക്റ്റ് ആയിട്ട് അവരുദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് വരെ അവർ അതിനെ പെർഫെക്റ്റ് ആക്കിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ OCPD ഉള്ള വ്യക്തികളിൽ അവരുടെ കൂടുതൽ ടാസ്കുകളും കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് അവർക്കൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും. അതുപോലെ ഒരു ഇൻഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും. ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടക്കണം, ആ ഒരു രീതിയിൽ തന്നെ പോകണം. ഒരു റിജിഡ് ആയിട്ടുള്ള, സ്റ്റബേൺ ആയിട്ടുള്ള ഒരു തോട്ട് പാറ്റേൺ നമുക്ക് അവരിൽ കാണാൻ പറ്റും. എസ്പെഷ്യലി റിഗാർഡിംഗ് ദയർ വാല്യൂസ് ആൻഡ് മോഡൽസ്. അതേപോലെ ദേ വിൽ ബി പ്രീ ഓക്കുപ്പൈഡ് വിത്ത് റൂൾസ്, ലിസ്റ്റ്, ഷെഡ്യൂൾസ്. ആ ഒരു രീതിയിൽ തന്നെ കാര്യങ്ങൾ ചെയ്യണം. ആ ഒരു ഷെഡ്യൂൾ, ടു ഡു ലിസ്റ്റ് ഒക്കെ ഉണ്ടാവും. അതിൽ നിന്ന് എന്തെങ്കിലും ഒരു വ്യത്യാസം വരികയാണെന്നുണ്ടെങ്കിൽ ദേ വിൽ ബി ഡിസ്റ്റർബ്ഡ്. അതുപോലെ വർക്കഹോളിക് ആയിരിക്കും, ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിരിക്കും കാര്യങ്ങൾ ചെയ്യാൻ. അതുകൊണ്ട് തന്നെ അവർക്കൊരു ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടായിട്ട് വരും. ക്രിറ്റിസിസംസ് താങ്ങാൻ ടോളറേറ്റ് ആവത്തില്ല. അവർ എപ്പോഴും ഒരു കൺട്രോൾ അവരുടെ കയ്യിൽ വേണം, അല്ലെങ്കിൽ അവർ പറയുന്നതാണ് ശരി. ഇപ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ കോംപ്രമൈസ് ചെയ്യാൻ അവർ ഒട്ടും റെഡി ആവത്തില്ല. അതിൽ അവരുടെ ആ ഒരു വ്യൂ പോയിന്റ് പ്രൂവ് ചെയ്യാനേ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് OCPDയിൽ കാണുന്ന ട്രെയ്റ്റ്സുകൾ. അതൊരു അതിനൊരു നോർമാലിറ്റി ഉണ്ട്. അത് സിവിയർ ആകുമ്പോഴാണ് അതൊരു ഡിസോർഡറിലേക്ക് വഴിതിരിക്കുന്നത്. OCPDയുടെ കാരണങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല റീസൺസ് ഉണ്ട്. അതിൽ മെയിനായിട്ടും ജനറ്റിക് റീസൺസ് ഉണ്ട്, എൻവയറോൺമെന്റൽ റീസൺസ് ഉണ്ട്. ഒരു പാരന്റിങ് സ്റ്റൈലിന് വലിയൊരു റോളുണ്ട്. പാരന്റിങ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ വളരെ ക്രിട്ടിക്കൽ ആൻഡ് ഡിമാൻഡിങ് ആയിട്ടുള്ള പാരന്റിങ് ആണെന്നുണ്ടെങ്കിൽ അത് OCPDയിലേക്ക് വഴിതിരിക്കാം. അതേപോലെ ചൈൽഡ്ഹുഡിൽ ഉണ്ടാവുന്ന ട്രോമ ആൻഡ് സ്ട്രെസ്സുകളിന് ഒരു വലിയ റോളുണ്ട്. പിന്നെ അതുപോലെ തന്നെ സോഷ്യൽ ലേണിംഗ്. OCPD ഉള്ള ഒരു വ്യക്തിയെ കണ്ട് വളരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അത്തരം ട്രെയ്റ്റ്സുകൾ സ്വായത്തമാക്കും. അതുപോലെ കോഗ്നിറ്റീവ് റീസൺസ്, അവരുടെ ഒരു തോട്ട് പ്രോസസ്സ് എങ്ങനെയാണ്, അവരുടെ ഒരു പാറ്റേൺസ്, തിങ്കിങ്ങിൽ വരുന്ന ഡിസ്റ്റോർഷൻസ് ഒരു കാരണമാവാറുണ്ട്. അതുപോലെ ബ്രെയിനിലെ ന്യൂറോ ബയോളജി, സ്ട്രക്ചറൽ ചേഞ്ചസ്, ഫങ്ഷണൽ ചേഞ്ചസ്. ഇപ്പോൾ സ്ട്രക്ചറൽ ആണെന്നുണ്ടെങ്കിലും പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സിലൊക്കെ വരുന്ന ഡാമേജ്, ഇപ്പോൾ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, അതോ ടോണിൻ പോലുള്ള ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ അളവിൽ വരുന്ന ഇംബാലൻസസ് ഒക്കെ OCPDയിലേക്ക് വഴിതിരിക്കാറുണ്ട്. കോമോബിഡിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റ് ഡിസോർഡേഴ്സ്, നാർസിസിസത്തിൻ്റെ കൂടെയൊക്കെ ഇത് കാണാറുണ്ട്. നാർസിസിസത്തിലും ഇതുപോലെ ഒരു സുപ്പീരിയോറിറ്റി, അവർ വിചാരിക്കുന്ന പോലെ ആ ഒരു കൺട്രോൾ അവരുടെ കയ്യിൽ വേണം എന്നുള്ള ടെൻഡൻസീസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ അത് OCPD ആൻഡ് നാർസിസിസം ഒരു കോക്കർ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ലൈക്ക് ഓട്ടോറെക്സിയ നെർവേഴ്സ്, അനോറെക്സിയ നെർവേഴ്സ്, ഇന്ന ഫുഡ് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ, ഈ ഒരു രീതിയിൽ മാത്രം കഴിക്കണം, അവരുടെ ഹെൽത്തിനെ കുറിച്ചൊക്കെ ഓവറായിട്ട് കോൺഷ്യസ് ആവുക, ആ ടെൻഡൻസീസ് ഒക്കെ കാണാം. പിന്നെ അതുപോലെ OCDയുടെ ഭാഗമായിട്ടും പെർഫെക്ഷനിസം കാണിക്കുന്ന വ്യക്തികളിൽ OCPD ട്രെയ്റ്റ്സ് കാണാനുള്ള ചാൻസസ് ഉണ്ട്. ഡയഗ്നോസിസ് എന്ന് പറയുമ്പോൾ മെയിൻലി ത്രൂ ക്ലിനിക്കൽ ഇന്റർവ്യൂസ് ആണ്. നമ്മൾ അവരുമായിട്ട് സംസാരിച്ച് അതുപോലെ തന്നെ ഫാമിലി ഹിസ്റ്ററി ഉണ്ടോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് ഇതൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ് എന്നുള്ള ഡയഗ്നോസിസിലേക്ക് എത്തുന്നത്. ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ മെഡിക്കേഷൻസ്, സിവിയർ ആയിട്ടുള്ള കേസസ് മെഡിക്കേഷൻസ് ആവശ്യം വരും. SSRI ഗ്രൂപ്പ് ഓഫ് മെഡിസിൻസ് ആണ് കൊടുക്കുന്നത്. ആൻഡ് അതല്ലാതെ ഇപ്പോൾ തെറാപ്പി വെച്ച് ട്രീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ മെയിനായിട്ടും സൈക്കോ തെറാപ്പിയിൽ CBT തന്നെയാണ്. മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് CBT അലോങ് വിത്ത് റിലാക്സേഷൻ ടെക്നിക്സ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതിൻ്റെ കൂടെ അവർക്കൊരു സെൽഫ് ഹെൽപ്പിംഗ് സ്ട്രാറ്റജി,
ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, എങ്ങനെ റിലേഷൻഷിപ്സ് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവരുടെ ആ ഒരു തോട്ടിനെ മാറ്റിയെടുക്കുക, ആ ഒരു പെർസ്പെക്റ്റീവ് അത് തന്നെയല്ല ശരി, വേറൊരു രീതിയിലും ചിന്തിക്കാമെന്നുള്ള രീതിയിൽ ആ ഒരു തോട്ട് പ്രോസസ്സ് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് തെറാപ്പിയിലൂടെയും ചെയ്യുന്നത്. അപ്പോൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ കുറേയൊക്കെ ചേഞ്ചസ് കൊണ്ടുവരാം, മുഴുവനായിട്ടും മാറ്റാൻ പറ്റിയില്ലെങ്കിലും കുറേയൊക്കെ ഇംപ്രൂവ്മെന്റ്സ് കൊണ്ടുവന്ന് ചില കേസുകളിൽ അത് അതിൻ്റെ ഒരു സിവിയോറിറ്റി വാരീസ് പേഴ്സൺ ടു പേഴ്സൺ. ചിലർക്ക് മൈൽഡ് സിംറ്റംസ് ആയിരിക്കും, ചിലർക്ക് സിവിയർ ആയിരിക്കും. അപ്പോൾ ഡിപ്പെൻഡ്സ് ഓൺ ദി ഇൻറ്റൻസിറ്റി ഓഫ് സിംറ്റംസ് നമുക്കത് മാറ്റിയെടുത്ത് കൊണ്ടുവരാവുന്നതാണ്. താങ്ക് യു.